Sister Meera Tom. Sister in the Pere Atime Parayanamundairano, Valere Nalla Pere, Vitilita Perano, Sanyasa Savil Chernapol Kitia Perano, Sanyasa Savil Chernapola Perana. Yenda, our Pere, selected Chiala, Kari. Then to the Sparsi Jiruli Pustagana, they mentioned a snehegi than another. Bible order Chertanyan by Caroli Pustago, goody another. Adil Mira Kurichvala Remano Haramite Rega Petitund. The Unishoikin Anigal Karichavichudum. Our son in the Misham Ishoe, Adakia Port, Miraim Chininago, which Adakiedum. Bible Ilumunda, Idio mentioned a snehegi the Ilunda. E Mira Kurich, they mentioned a snehegi the Valare Vecta Maitichitrikunda. ഏശുവിന്റെ മനുഷ്യ ഭാവത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ മീറ എന്ന് പറയുന്നത്. ഉണ്ണീശോയ്ക്ക് ലഭിച്ചതും തിരുമുഖത്തിന് അവസാനമായി ലഭിച്ചതും മീറയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അന്ന് ആ പേര് സെലക്ട് ചെയ്യാൻ കാരണം. ടോം എങ്ങനെ വന്നു? ടോം എന്റെ അപ്പച്ചന്റെ പേര് തോമസ് എന്നാണ്. അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ടോം ഇട്ടു. അപ്പച്ചനെയും അമ്മച്ചയെയും ശുശ്രൂഷിക്കുവാൻ, സ്നേഹിക്കുവാൻ, വീട്ടിൽ പോകുവാൻ ഒരു സിസ്റ്ററിന്റെ ജീവിത സാഹചര്യത്തിൽ സാധിക്കുന്നുണ്ടോ? അപ്പച്ച മരിച്ചിട്ട് ഇപ്പോ 20 വർഷം കഴിഞ്ഞു. അമ്മയുണ്ട് വീട്ടിൽ, അമ്മ തനിച്ചാണ്. എങ്കിലും എന്റെ അമ്മ ഞാൻ ചെന്ന് ശുശ്രൂഷിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അമ്മ എപ്പോഴും പറയുക, നീ ചേർന്നിരിക്കുന്ന സന്യാസ സമൂഹത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക. അത് ഒരെണ്ണമെങ്കിലും നീ തെറ്റിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിലേക്ക് കൃപയൊഴുകുന്നതിന് തടസ്സമാകും. അതുകൊണ്ട് എന്നും വീട്ടിലേക്ക് വരണമെന്നോ അവരെ ശുശ്രൂഷിക്കണമെന്നോ അതിൽ ഒന്ന് സന്തോഷിക്കണമെന്നോ എന്റെ അമ്മ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. ആ അമ്മയുടെ പ്രാർത്ഥന ഈ കോണ്ടെക്സ്റ്റിലും എനിക്കുണ്ട്. ഈ സമയത്തും ഉണ്ട്. ഇന്ന് രാവിലെ ഞാൻ അമ്മയ്ക്ക് ഫോൺ വിളിച്ചിട്ടാണ് വന്നത്. അപ്പോ എന്റെ അമ്മയ്ക്ക് സന്ധിവാദം ഉള്ളതാണ്. അപ്പോ അമ്മയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ഇന്നലെ രാത്രി ഒരു കറി വെച്ചതുകൊണ്ട് ഇന്ന് രാവിലെ കുർബാനയ്ക്ക് പോകാൻ പറ്റാതെ കരയുന്ന അമ്മയെയാണ് ഞാൻ രാവിലെ ഫോൺ ചെയ്തത്. അപ്പൊ അമ്മ പറഞ്ഞു, മോളെ ഇന്നലെ രാത്രി ഞാൻ ശാലോം ടെലിവിഷനിലെ ജാഗരണ പ്രാർത്ഥന കൂടി, അതിൽ പറഞ്ഞത് നിങ്ങളുടെ വേദനകളൊക്കെ സമർപ്പിക്കാനാ. ഇന്നത്തെ വേദന മുഴുവൻ എന്റെ മോൾക്ക്. അങ്ങനെയാണ് ഇന്ന് രാവിലെ എന്റെ അമ്മ വന്നപ്പോ പറഞ്ഞത്. അമ്മ ഓരോ വേദനയും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയും പാപികൾക്ക് വേണ്ടിയും ഒരുപാട് സഹിക്കുന്നവർക്ക് വേണ്ടിയും കാഴ്ചവെക്കണ അമ്മയെ. അപ്പോ അമ്മയൊരിക്കലും ഞാൻ ചെന്ന് ശുശ്രൂഷിക്കണമെന്ന് ഇന്ന് വരെയും ആഗ്രഹിക്കുകയോ അങ്ങനെ ഒരു വാക്ക് പറയുകയോ ചെയ്തിട്ടില്ല. അതെന്റെ സന്യാസ ജീവിതത്തിന് ഒത്തിരി ബലം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ആ നല്ല അമ്മയുടെ നല്ല മകൾ ജീവിതം സമർപ്പിത ജീവിതമായി മാറ്റി. പറയുന്ന വാക്കിലും ചെയ്യുന്ന പ്രവർത്തികളിലും എല്ലാം വിശ്വാസത്തിന്റെ, ഈശോയുടെ ആ ബന്ധം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. 12-ാമത്തെ ചോദ്യം, ഉത്തരം അറിയാനുള്ള ആകാംക്ഷ സിസ്റ്റർ മീരയ്ക്കുമുണ്ട്, പ്രേക്ഷകർക്കുമുണ്ട്. ഉത്തരത്തിലേക്ക് കടക്കുന്നു. നിർണായകമായ, വിധി നിർണായകമായ ഉത്തരം. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. ഉത്തരം ശരി. ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം, അഭിമാനം തോന്നുന്നു. 12 ചോദ്യങ്ങൾ, 12 ശരിയായ ഉത്തരങ്ങൾ, അതും കർത്താവിൽ ആശ്രയിച്ച് അർപ്പിച്ച് പ്രിയപ്പെട്ട അമ്മയോട് രാവിലെ യാത്ര പറഞ്ഞ് 2 തിരുവചനങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഏറ്റുവാങ്ങി സിസ്റ്റർ മീര ടോം അടുത്ത റൌണ്ടിലേക്ക്, മെഗാ റൌണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഈ നിമിഷത്തിൽ. എന്ത് തോന്നുന്നു ആ ഹൃദയത്തിന്റെ ഉള്ളിൽ? സന്തോഷമുണ്ട്. അതുപോലെ ഇത് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ച അധികാരികളോട് ഉള്ളിൽ നന്ദിയുണ്ട്. അനുസരണത്തിന്റെ കൃപ കിട്ടും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് മാത്രമാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ തന്നെ വന്നത്. ഇന്നത്തെ തലമുറ അനുസരിക്കുന്നത് ഒരു തടവ് പോലെ കരുതുന്ന, സ്വാതന്ത്ര്യം അന്വേഷിക്കുന്ന ഒരു തലമുറയാണ്. അനുസരണത്തിന് കൃപയുണ്ട് എന്ന് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവളാണ് ഞാൻ. അപ്പൊ അതൊരു വരും തലമുറയ്ക്ക് ഒരു പാഠമാകട്ടെ, അവർക്കൊരു സന്ദേശമാകട്ടെ എന്നൊരു ആഗ്രഹം കൂടി എന്റെ ഉള്ളിലുണ്ട്. ഒത്തിരി നല്ല അനുഭവങ്ങൾ, പങ്കുവയ്ക്കലുകൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട്. ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈശ്വര അനുഗ്രഹം സമർത്ഥമായി വർഷിക്കപ്പെട്ട് നിറഞ്ഞു പ്രകാശിക്കുന്ന സന്യാസിനിമാർ സഭയുടെ വലിയ സമ്പത്താണ്. നല്ല പ്രായത്തിൽ ഹൃദയത്തിന്റെ കോണിൽ നിന്നുള്ള കർത്താവിന്റെ വിളി കേട്ട്
വീട്ടുകാരെയും സ്വന്തക്കാരെയും ബന്ധക്കാരെയും എല്ലാം വിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നു. സിസ്റ്റർ മേരിയുടെ മാതാവ് ഇന്ന് രാവിലെ പങ്കുവച്ച വാക്കുകൾ, മകളെ നിന്റെ ഉത്തരവാദിത്വം, നീ ആയിരിക്കുന്ന അവസ്ഥയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ, ഈശോയിൽ സമർപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ ആണ് എന്ന് ആ മാതാവ് പറയുമ്പോഴ് മകളെപ്പറ്റി ഈശോയിലുള്ള മകളുടെ ആ വലിയ ഗാഢമായ ബന്ധത്തെക്കുറിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ പങ്കുവയ്ക്കുന്ന മാതാവ്, ആ മാതാവിനെ, മരിച്ചുപോയ ആ പിതാവിനെ ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് എല്ലാ പ്രോത്സാഹനവും നൽകുന്ന പ്രിയപ്പെട്ട സഭാ അധികാരികളെ ഒരു നിമിഷം ഓർത്തുകൊണ്ട് കാനാന്തേശം ബൈബിൾ റിയാലിറ്റി ഷോയുടെ എല്ലാ ഭാവങ്ങളും മംഗളങ്ങളും പ്രാർത്ഥനകളും ഞങ്ങൾ സിസ്റ്റർ മീര ടോമിന് നേരുകയാണ്. സിസ്റ്റർ മീരയോടൊപ്പം ഇന്നേ ദിവസം നിങ്ങളും ഇവിടെ കടന്നുവന്നു. സി എം സി സന്യാസ സഭയിലെ സിസ്റ്റർ മീരയുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളുമായ സിസ്റ്റേഴ്സ്, ഈ വിജയം നിങ്ങൾ എങ്ങനെ കാണുന്നു, വിലയിരുത്തുന്നു? ഇത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമായി ഞങ്ങൾ കാണുന്നു. സിസ്റ്റർ മീരയോടൊപ്പം ഞങ്ങൾ സന്തോഷിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്, എലിസബത്ത് തന്റെ ചെറുമകളായ മറിയത്തിന് കിട്ടിയ ഭാഗ്യത്തിൽ ദൈവത്തെ സ്തുതിച്ചു പാടുന്നു. മറിയ എലിസബത്തിനോടൊപ്പം പാടുന്നത് പോലെ ഞങ്ങളുടെ സ്വന്തം സഹോദരി സിസ്റ്റർ മേരിയോടൊപ്പം ഞങ്ങളും ഞങ്ങളുടെ സഭാംഗങ്ങളും അധികാരികളും നന്ദി പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ദാനത്തിന് നന്ദി. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഒട്ടനവധി നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് മെഗാ ഇവന്റിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കി കാനാന്തേശത്തിലെ ആദ്യത്തെ മെഗാ ഇവന്റിലേക്ക് കടന്ന വ്യക്തിയായി മാറി സിസ്റ്റർ മീര ടോം